സുനീർ ഭായിയുടെ ഓഫീസിലേക്ക് വന്നതാണ് രണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. ദേ ബൈചേട്ടൻ ഉണ്ട്, അപ്പൊ ഇവിടെ മഴയാണ്. അപ്പൊ നമ്മുടെ പൂച്ചക്കുട്ടി ഇവിടെ ഉണ്ട്. പൂച്ചക്കുട്ടിക്ക് ഇന്ന് കഴിക്കാനൊന്നും കിട്ടിയിട്ടില്ല, ഞങ്ങളുടെ ഒന്നും ഇല്ലായിരുന്നു. മുതലാളി വരാത്ത കാരണം പൂച്ചക്കുട്ടിക്ക് ഒന്നും കൊടുക്കാൻ കൊടുത്തില്ല. പാവ അവിടെ ഇരിപ്പുണ്ട് വിശന്നിരിക്കുന്നു. കോട്ടോ കൂട്ട, നാളെ കാണാം കേട്ടോ. ഏ സുനീർ ഭായി ഉണ്ടായിരുന്ന എന്തെങ്കിലും കൊടുക്കാറ്, ഞങ്ങൾക്ക് ഒന്നും ഇല്ല ഞങ്ങളുടെ കയ്യിൽ കൊടുക്കാനായിട്ട്. ഇപ്പൊ അതുകൊണ്ട് അല്ല, പൂച്ചക്ക് പാവത്തിന് വിശന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. അതെ, അപ്പൊ എന്തായാലും ഞങ്ങൾ ഇങ്ങനെ ഇനിയിപ്പോ നമ്മള് നമ്മുടെ ടെക് ട്രാവൽ ചാനലിനകത്ത് കുറച്ച് ദിവസം നമ്മുടെ ബൈജി ചേട്ടന്റെ ലണ്ടൻ യാത്രാ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കാണാം. പിന്നെ പിന്നെ അത് കുറച്ച് ദിവസം ഉണ്ടാവല്ലേ. അവിടെ പാവം പൂച്ചയുടെ കഷ്ടമുണ്ട്, വരുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ബിരിയാണി ഇരിപ്പുണ്ട് കുറച്ച്, ഏഹ് അത് വേണം തരാൻ വന്നാലും. പക്ഷെ അത്രയും ദൂരം നീ വരണം, വരുമോ? ഇല്ലല്ലേ. ശോടാ പാവം കഷ്ടമുണ്ട്. നമ്മുടെ കൂടെ തന്നെ നിക്ക, പൈസയുടെ ഒന്നും ഇല്ലല്ലോ പാവം അതിന് കൊടുക്കാനായിട്ട്. ഏ പൂച്ചക്കുട്ടി, ചക്കരക്കുട്ടാ, വലിയ ആളായിട്ട് നമ്മളോട് ഇങ്ങനെ നടക്കാണേ. പൂച്ച വ്ളോഗ് കണ്ടിട്ടില്ല. അതെ അതെ അതെ, പൂച്ച വ്ളോഗ്. പൈസയുടെ കൊണ്ടുവെക്കോ, നമുക്ക് അവിടെ വീട്ടിൽ പോയാൽ എന്തെങ്കിലും കൊടുക്കാം. ഇനി നമുക്ക് പോയിട്ട് എന്തെങ്കിലും കൊണ്ടുവരാനുള്ള സമയം പോലും ഇല്ല. കാരണം 7 മണി കഴിഞ്ഞ ഇവിടെ പുറത്തിറങ്ങാൻ പറ്റുകയല്ല. ഇപ്പൊ 6 മണി കഴിഞ്ഞു. സുനീറിന്റെ കൂടെ ജീവിച്ച് ജീവിച്ചേ നോയമ്പ് തുറക്കുന്ന സമയത്തായിരിക്കും ഇവൻ എന്തായാലും കഴിക്കുന്നത്. ഇപ്പൊ ദിവസം മിക്കവാറും ആയിരിക്കും പാവം. എടാ ഇവൻ എന്നെ വിടുന്നില്ല വൈചേട്ടാ, നമുക്ക് കഷ്ടമുണ്ട് വൈചേട്ടാ, നമുക്ക് അവൻ വിടുന്നില്ല നമ്മളെ. പാവം നീ ഞങ്ങളുടെ കൂടെ വന്നാ ഞങ്ങള് തരാം. കാലാവധി അവൻ എന്താ, അവൻ നമ്മളെ നടക്കാൻ സമ്മതിക്കാത്തോണ്ട് വൈച്ചോട്ടെ. അവൻ അത്രയും വിശക്കുന്നുണ്ട് വൈച്ചോട്ടെ, കഷ്ടമുണ്ട്. നമ്മ നോക്കാം വാ. ഏ അവൻ എന്ത് ചെയ്യാനാ, കഷ്ടമുണ്ട് നോക്കി. അവൻ ഞങ്ങളെ വിടുന്നില്ല, അവൻ അത്രക്ക് വിശന്ന് ഇരിക്കായിരിക്കും പാവം. കഷ്ടമുണ്ട്, ഒരു മിണ്ട പ്രാണിയാണെങ്കിലും അതിനെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അത് നമ്മളെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കുന്നത് നോക്കിക്കൊണ്ടോ. അവൻ എന്റെ മുമ്പേ നിൽക്കാണ്, നടക്കരുത് പോകരുത്, എനിക്ക് എന്തെങ്കിലും തിന്നാൻ തരണം തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ വരുന്നത് കണ്ടോ. ഷോ വാടാ കൂട്ടാ, അതാ എന്തായാലും തരാം ബാ. സുനീർ ഭായി ഇതിന് എന്നും ഭക്ഷണം കൊടുക്കാൻ കഴിക്കാനായിട്ട്, അതുകൊണ്ട് അതിവിടെ ഒന്ന് പോവുകയില്ല. അവന്തേ നമ്മളെയും കൊണ്ട്, ഏഹ് നമ്മളെയും കൊണ്ട് അവന്റെ ഇവിടെ തിരിച്ച്, അതായത് ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയതാണ്, അവൻ നമ്മളെയും കൊണ്ട് തിരിച്ച് ഇവിടെ വന്നു. നമുക്ക് എന്തെങ്കിലും ഉണ്ടെ പാവ തൂക്കിയിട്ട് അവൻ എടുത്ത് കൊടുക്കാൻ കഷ്ടമുണ്ട് അല്ലേ. അതെയോ വന്നു കേട്ടാ. അയ്യോ വൈച്ചേട്ടാ, തുറക്ക വെച്ചേട്ടാ. കൃത്യം അവൻ അറിയാമേ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ദേ തള്ളുന്ന്, അയ്യോ തള്ളടാ തള്ളു. ആ ഇനി എങ്ങോട്ടാ, ഞങ്ങൾക്ക് അറിയില്ല. എവിടെയാ ഫുഡ് ഉള്ളത്, ഇവിടെ ഉണ്ടോ അറിയാമോ നിനക്ക്, എവിടെയാ? ഏ ഇവിടെ വരെ അറിയുള്ളോ, മണത്ത് കണ്ടുപിടിച്ചേ. എടേ എവിടെയാടാ, എവിടെയാ? ഫ്രീസർ ഒന്നും ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അവൻ ഈ കളറിന്റെ മുമ്പിലാണല്ലോ ഇത്തരം വിളിക്കുന്നേ. ഇത് ബാത്റൂമാ. എടേ എവിടെയാ, ഏ ഇതിനകത്താ ആണോ? നോക്ക് തുറന്നു നോക്കേ. പാവം കഷ്ടമുണ്ട് കേട്ടോ, ഒരു മിണ്ട പ്രാണി അവൻ എന്താ അല്ലേ ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ തണുത്തത് എങ്ങനെ എടുത്ത് കൊടുക്കുന്നേ, നമുക്ക് കഴുകിയിട്ട് കൊടുക്കാം. അവൻ തണുപ്പ് കാണുമ്പോ കഴിച്ചോളൂ. ആണോ, ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് സുനീർ ഭായിയെ വിളിച്ച് ഫ്രീസർ തുറന്നു. ഇതിനകത്ത് ചിക്കൻ ഉണ്ടാവും, എടുത്തിട്ട് വരാം. ഹെലൻ എന്ന് പറയുന്ന സിനിമ ഓർമ്മയുണ്ടല്ലോ അല്ലേ. ഉണ്ട്. ഇത് ചിക്കൻ അല്ലേ? പക്ഷെ ഇത് കഴിക്കാൻ പറ്റില്ല, അത് ഇതാ. ഞങ്ങളെ വിടാതെ പിന്തുടർന്ന് ആ മിണ്ടാക്കാണി നോക്കിക്കാട്ടോ. ഞാൻ ഇത് ഫ്രോസൺ ആണ്, നിനക്ക് തിന്നാൻ പറ്റില്ല, ഇത് കഴിയേ കൊടുക്കാൻ പറ്റുള്ളൂ. തിന്നാൻ പറ്റില്ല, ഇത് കഴിഞ്ഞു തരാം.
ഇതാണ് ഗംഭീര തണുപ്പായിരിക്കും. ഇത് വെള്ളത്തിലിട്ട് ഇവര് ഓവർനൈറ്റ് വെള്ളത്തിലിട്ടിട്ടൊക്കെയാണ് ഇത് നൂറ്റി മൈനസ് എത്രയായിരുന്നു മൈനസ് 16 ഡിഗ്രിയില് ഇരിക്കുന്ന സാധനം. പൂച്ച വിചാരിച്ച പൂച്ചക്ക് ഇന്ന് നമ്മളെ കൊതിച്ചോണ്ടിരിക്കാനേ പറ്റുള്ളൂ. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പൂച്ചക്ക് ഇതിപ്പോ കഴിക്കാൻ പറ്റിയാലോ. രണ്ട്, ഇത് എരിവാണ്. ഇത് കഴുകി ഇത് ഇതൊന്ന് ഇളക്കി എടുക്കണം. ഈ ചിക്കൻ ഇതിനകത്തുണ്ട്, കാരണം ഇത് ഫ്രോസൺ ആയിട്ടിരിക്കുന്ന ചിക്കനാണ്, മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണ്. ഇതിൽ എരിവൊക്കെ കളഞ്ഞു, കാരണം ഈ എരിവോടെ കൊടുത്ത് കഴിഞ്ഞാൽ പൂച്ചക്ക് കഴിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഇത് വെള്ളത്തിൽ കിടന്ന് ഇതിങ്ങനെ ഇളകി ഇതൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ മാത്രമേ പൂച്ചക്ക് ഇത് കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് വീണ്ടും ഉള്ളൊരു പ്രശ്നം. ഇവിടെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാന്ന് വെച്ചാൽ ഇവിടെ അടുത്താണ് കടയില്ല, ഒന്നുമില്ല അല്ലേ? ഇല്ല, പൂച്ചക്ക് പറയുന്നതെല്ലാം മനസ്സിലാകുന്നുണ്ടോ? പൂച്ച ആ അറബിൽ പറയണം, നല്ല മനസ്സിലാവുള്ളൂ. ഫ്രഞ്ച് അൽ ചിക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരെണ്ണമെങ്കിലും ഇളക്കിയെടുക്കാൻ പറ്റുമായിരുന്നു. അടിപൊളിയാ പൂച്ച നിക്കുന്നുണ്ടോ? പൂച്ച ഇങ്ങനെ വെപ്രാളപ്പെട്ട് എന്നാടാ മുത്തേ കാണിച്ചാ. ഞങ്ങള് നോട പറയുന്ന അല്ലെന്ന് അല്ലേ കാണിച്ചു കൊടുക്കാൻ. ചിക്കൻ ഉണ്ട്, ഞാനിവിടെ കഴുകിയെടുക്കാം. നീ നോക്ക്, ഇത് ഒരെണ്ണം പോലും ഇളകുന്നില്ലല്ലോ. ഇതെങ്ങനെ ഇളകാനാന്നേ? മൈനസ് 16 ഡിഗ്രിയിൽ ഇത്രയും കാലമായിട്ട് ഇരിക്കുന്നത്? ഇത് അല്ലെങ്കിൽ പിന്നെ ചൂടുവെള്ളത്തിലൊക്കെ ഇടേണ്ടി വരും. തൽക്കാലം നോയമ്പ് വെക്കാന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? എടുക്കട്ടെ, ഞാൻ പറ്റിക്കുന്നതല്ല. ഞങ്ങൾ പറഞ്ഞ സത്യാന്ന് പൂച്ചക്ക് ബോധ്യപ്പെട്ടില്ല. പൂച്ച ചാവി വെച്ചിട്ട് ഇവിടെ വളർന്നില്ല. ഇത്രക്ക് ഫ്രോസനാണ്, തണുപ്പാണ്. എനിക്ക് പറ്റില്ല കഴിക്കാൻ. അവൻ കഴിച്ചു വഹിച്ചോണ്ടാന്ന് ആ തണുത്ത സാധനം അവൻ കഴിച്ചത്. എന്റെ മുത്തേ, എന്റെ ലില്ലടാ, ഞാൻ എടുക്കട്ടാ കുട്ട. ഇതെങ്ങനെ വഹിച്ചാലും ഇത് ഇതേപോലെ വെച്ചു കൊടുക്കാൻ പറ്റുമല്ലോ. പറ്റില്ല, ഇതൊന്ന് കഴുകി ഇതെല്ലാം എരിവൊക്കെ കളഞ്ഞ് മാത്രമേ നമുക്ക് അതിന് കൊടുക്കാൻ പറ്റുള്ളൂ. മുത്ത, നീ പേടിക്കണ്ട, നിനക്ക് തരാം. നിനക്ക് തന്നിട്ട് ഞങ്ങൾ പോവുള്ളൂ. ഇവിടെ ചൂടുവെള്ളം ഉണ്ടാക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് ചൂടുവെള്ളത്തിലിട്ട് കത്തിക്കാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ടോ? നമ്മുടെ ഗ്യാസ് കത്തിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിരിക്കും. ഇവിടെ ഇപ്പൊ ഈ ലോക്ക്ഡൗൺ കാരണം റെസ്റ്റോറൻറ്റ്സ് ഒന്നും വർക്ക് ചെയ്യാത്തോണ്ട് എന്ത് ചെയ്യാന, നമ്മളെ കൂടെ ചെയ്യാൻ പറ്റുന്ന കമോണ്ടാ മഹേഷ്. എനിക്ക് ചെറിയ പീസായിട്ടേ കിട്ടുന്നു, കഴിക്ക്. ഇത്ര ആയിട്ട് ഈ സാധനം ഇളകുന്നില്ല. നോക്കി, ഈ വെള്ളം കളഞ്ഞിട്ട് ചൂടുവെള്ളം ഉണ്ടായിരുന്നെങ്കിലേ അതെ നമുക്ക് എളുപ്പമായിരുന്നു. പൂച്ച ഇനി വരുമ്പോ ചൂടുവെള്ളമായിട്ട് പറഞ്ഞേ. ക്യാമറ എടുത്തോണ്ട് വരവ്. അത് തിന്നാളെ വേണ്ടപ്പാ.
തണുത്ത സാധനം അതെങ്ങനെ കഴിക്കുന്നു നോക്ക് വൈച്ചാട്ടാ, ഇത്ര വിശന്നിട്ടല്ലാതെ ആ പൂച്ച നമുക്ക് പോലെ എനിക്ക് പോലെ കൈ മരവിച്ചു അത്ര നേരം അത് എടുത്തിട്ട്. പൂച്ച അവിടെ 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 അങ്ങോട്ട് എന്താല്ലേ രണ്ടുമൂന്ന് കഷ്ണമൊന്നും വലിയ പീസ് ഒന്നും പൂച്ച കഴിക്കാൻ സാധ്യതയില്ല. ഒരു വലിയ പീസ് കിട്ടിയാൽ മതിയാവുമായിരിക്കും. നമ്മൾ ഇത്രയും ദിവസമായിട്ട് ഇവിടെ കയറി ഇറങ്ങി അങ്ങനെ നമ്മളെ നല്ല പരിചയമായി. ഒന്നുമില്ല, രണ്ടു മാസം ആയില്ലേ കാണുന്നു. പോയിരിക്കുന്നത് സാധനം ഇവിടെ റെഡിയാണ്. എനിക്ക് തോന്നുന്നതേ അതാ തണുത്ത നിന്റെ വാ മരവിച്ചു പോയി കാണും. പിള്ളേർ കൊണ്ടൊന്ന് റെസ്റ്റ് എടുത്തതാ. മനസ്സു മാത്രം മനസ്സു മാത്രം മരവിച്ച് ഞാൻ അതിന്റെ പിച്ചി മാന്നി അതിന്റെ സ്കിന്നു മാത്രം എടുത്ത് പൂച്ച കെട്ടു കൊടുത്ത്. ഓക്കെ അത് മതി സുഹൃത്ത്, ഇതിക്കുള്ളൊന്നും പൂച്ച കഴിക്കില്ല. ഓക്കെ പുറത്തു കൊണ്ടുവയ്ക്കാം. അങ്ങനെ ഈ സാധനം നമ്മള് പൂച്ചക്ക് വേണ്ടി എടുത്ത് ഇതിനോട് പുറത്ത് വെച്ചു കൊടുക്കാം. ഓക്കെ ബൈ കുട്ടാ, ഞങ്ങൾ പോട്ടോ. ടാറ്റാ, നാളെ കാണാമേ. അതെ അതെ അതെ, നാളെ കാണാട്ടോ. എന്താല്ലേ, ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഈ ലോക്ക്ഡൗൺ കാലത്ത് നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി വീഡിയോ കാണാറുണ്ട് ഈ തെരുവ് പട്ടികൾക്കൊക്കെ ആൾക്കാർ ആഹാരം കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ചെയ്യണം അല്ലേ, കാരണം വെച്ചാൽ അവരല്ലെങ്കിൽ എവിടുന്ന് ഇതൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വഴി കിടന്ന് കിട്ടും. ഇപ്പം ഈ ലോക്ക്ഡൗൺ കാലത്ത് ഒന്നും കിട്ടില്ല. ശരിക്കും ഞങ്ങളും ഇതേപോലെ അവിടെ നിന്ന് പൂട്ടി നടക്കാൻ ഇറങ്ങി, ദേ ഇവിടെ നിന്ന് ആ മെയിൻ റോഡ് വരെ ചെന്നിട്ടും ആ പൂച്ച ഞങ്ങളെ വിടാതെ ഞങ്ങളുടെ കൂടെ, അതായത് അവൻ അറിയാം ഞങ്ങളെ നടത്താതെ ഞങ്ങളുടെ കാലിന് ഇടയ്ക്ക് വന്ന് മുമ്പി വന്ന് നിൽക്കുന്നു അല്ലേ. ഓ ശരിക്കും ദേവമേ, കരയുന്ന പൂച്ചക്ക് പാലുള്ളൂ. ശരിക്കും എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ഒരു എനിക്ക് വല്ലാതെ എൻ്റെ മനസ്സിലങ്ങ് സ്ട്രൈക്ക് ചെയ്തു അല്ലേ. ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇതൊരു നിങ്ങളിൽ പലർക്കും ഒരു ഗുണപാഠമായിക്കോട്ടെ. നമ്മുടെ പൂച്ചകളും പട്ടികളും തുടങ്ങിയ മൃഗങ്ങൾ, പശുക്കൾ, അല്ല തെരുവിൽ അലയുന്ന മൃഗങ്ങൾ, അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു നേരത്തെ ഭക്ഷണം അല്ലേ. തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ തെരുവിൽ വന്നപ്പോൾ നമ്മളെ സഹായിക്കാൻ ആളുണ്ടായതുപോലെ തന്നെ അല്ലേ, പൂച്ചയുടെ കാര്യത്തിലും നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്തു. പക്ഷെ എന്തായാലും ഇവര് എല്ലാ ദിവസവും നമ്മൾ ആദ്യമൊക്കെ അന്തം വിട്ടു പോയില്ല അല്ലേ. അവര് രണ്ട് മൂന്ന് വലിയ എന്താ വേണ്ടത് പ്ലേറ്റിൽ ചിക്കനാണ് എല്ലാ ദിവസവും വൈകിട്ട് ഇവിടെ പട്ടികൾക്കും ഈ പൂച്ചകൾക്കും ആയിട്ട് വെളിയിൽ ഓഫീസിന്റെ വെളിയിൽ വെച്ച് കൊടുക്കുന്നത്. മനുഷ്യന് കൊടുക്കുന്ന അതേ ചിക്കൻ, മോശം സാധനങ്ങൾ ഒന്നുമല്ല. അതും കഴുകി വൃത്തിയാക്കി അതേ മസാല എല്ലാം കളഞ്ഞ് എന്താല്ലേ. ഇനി ഇത് വെച്ചോ മാസ്ക്. ഓക്കെ പോലീസ് പിടിക്കും. ബൈ.